ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് സിംഗിൾ മോഡ് ഫൈബർ SMF, സെക്കൻഡ് വൺ ആണ് മൾട്ടി മോഡ് ഫൈബർ അതായത് MMF. ഇതിൽ സിംഗിൾ മോഡ് ഫൈബർ യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ്. അതായത് ഇൻ്റർഫിയറൻസ് ഏറ്റവും കുറവുള്ള കേബിളാണ് സിംഗിൾ മോഡ്, അതൊരു യെല്ലോ കളർ കേബിളാണ്. അതേപോലെ മൾട്ടി മോഡ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് മൾട്ടി മോഡ് ഫൈബർ യൂസ് ചെയ്യുന്നത്. ഒരു ഓറഞ്ച് കളർ പാച്ചാണ് അതിൻ്റെ കേബിളിൻ്റെ കളർ വരുന്നത്. നമുക്ക് തമ്മിലുള്ള ഡിഫറൻസ് രണ്ടിൻ്റെയും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് സിംഗിൾ മോഡ് ഫൈബർ അഥവാ SMF എന്ന് പറഞ്ഞാൽ. SMF എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ലൈറ്റ് ട്രാവൽ ചെയ്തിട്ട് ഒരു വേയിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് ഈ ലൈറ്റ് അതിനകത്ത് ടോട്ടലിൻ്റെ റിഫ്ലക്ഷൻ നടക്കുമ്പോഴേക്കും സെയിം പാത്തിൽ തന്നെ, സെയിം മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ആ മീഡിയത്തിൽ തന്നെ എൻഡിലോട്ട് പോവുകയാണ്. അതായത് വേറെ ഇൻ്റർഫിയറൻസ് ഒന്നും ചെയ്യുന്നില്ല, സിംഗിൾ മോഡ് ഫൈബറിന് ഉണ്ടാകുന്നില്ല. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. നല്ല ട്രാൻസ്ഫർ റേറ്റ്സ് ഉള്ളതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ എന്താണ് സിംഗിൾ മോഡ് ഫൈബർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോർ ഡയമീറ്റർ, കോറിൻ്റെ ഡയമീറ്റർ എന്നാൽ 9 microns ആണ്. 9 microns എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ ഹെയർ എന്ന് 22 ഏതാണ് 200 microns വരെയാണ് ഹ്യൂമൻ ഹെയറിൻ്റെ ഒരു ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അതിലും വളരെ മൈന്യൂട്ടാണ് എന്ത് കോറെന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ലേസർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ 1 pathലൂടെയാണ് ഇത് നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ, ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ഇല്ലാതെ സിഗ്നൽസിനെ ക്യാരി ചെയ്തോളും. അതുകൊണ്ട് ഇതിനെ ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ എന്നാണ് എന്ത് അറിയപ്പെടുന്നത്, സിംഗിൾ മോഡ് ഫൈബർ കേബിൾ അറിയപ്പെടുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കേബിളാണ് ഇത് സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മൾട്ടി മോഡ് ഫൈബർ. മൾട്ടി മോഡ് ഫൈബറിൻ്റെ ഫിഗർ കണ്ടാൽ മനസ്സിലാവും ഒന്നിലേറെ സിഗ്നൽസ് ഒരേ പാത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് അങ്ങനെ ലോക്കൽ ഏരിയ കമ്മ്യൂണിക്കേഷന് വേണ്ടിയൊക്കെയാണ് മൾട്ടി മോഡ് ഫൈബർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ, അതായത് ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് സ്പീഡെന്ന് പറഞ്ഞാൽ 100 GB/s ആണ്. 100 GB/s അത്രയും സ്പീഡുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ മോഡിൻ്റെ കോറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 9 microns ആണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് മൾട്ടി മോഡിൻ്റെ കോറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ LED പൾസസ് വെച്ചാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിഫറെൻറ്റ് ആംഗിൾസിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് അറ്റിനുവേഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്, ഗ്രേറ്റർ അറ്റിനുവേഷൻ എന്താണ് സിംഗിൾ മോഡ് ഫൈബറാണ്. പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് നമുക്ക് ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളാണ് ഇത്. പിന്നെ ബാഷ് കേബിളിൻ്റെ അതിൻ്റെ കളർ ലെങ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ലെങ്ത് കളറോടെ എന്ന് പറഞ്ഞാൽ. ഇതാണ് മൾട്ടി മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ മോഡ് ഫൈബർ ആൻഡ് മൾട്ടി മോഡ് ഫൈബർ. മൾട്ടി മോഡ് ഫൈബറിൻ്റെ ഇനിയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.